ടെലിഫോൺ ലൈനിൽ ഡോക്ടർ കെ ശരവണകുമാർ ചേരുന്നുണ്ട്. അദ്ദേഹം സിസ്മോളജി ഗവേഷകനാണ്. ശ്രീ ശരവണകുമാർ, തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഭൂചലനം പല ഇടങ്ങളിൽ ഉണ്ടാകുന്നു, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഉണ്ട്. കാരണം പ്രിഡിക്ഷൻ, മലയാളത്തിൽ പ്രവചനം എന്നുള്ള വാക്ക് ഇവിടെ എവിടെയും പ്രയോഗിക്കാൻ പാടില്ല. സയൻസും ടെക്നോളജിയും ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രകൃതിയെയും ചരിത്രത്തെയും ഈ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ മുന്നെച്ചരിക്കൽ, അതായത് മുൻകരുതൽ സുരക്ഷാ നടപടികൾക്ക് പോകേണ്ടതുണ്ട്. കാരണം പ്രവചനം എന്നുള്ള വാക്ക് ഇവിടെ തെറ്റാണ്. പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് തൃശൂർ ജില്ല, പാലക്കാട് ജില്ല, തമിഴ്നാട് സ്റ്റേറ്റിലുള്ള കോയമ്പത്തൂർ ജില്ല എന്നുള്ള സംസ്ഥാന, ജില്ല, ഭാഷ, താലൂക്ക് അതിർത്തികൾ തടസ്സമല്ല. പ്രകൃതി ദുരന്തങ്ങൾ പറഞ്ഞത് താലൂക്ക് അതിർത്തിയിലോ ജില്ലാ അതിർത്തിയിലോ നിൽക്കേണ്ടതല്ല. ഇപ്പോ ഇന്ന് രാവിലെ രണ്ടാം ദിവസം തുടരെ 3:56 സംഭവിച്ച ഭൂകമ്പങ്ങൾ തുടർ ഭൂകമ്പങ്ങളാണ്, തുടർ ചലനങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കുന്നു, തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പം രേഖപ്പെടുത്തിയതിൽ റിക്ടർ സ്കെയിലിൽ 6 നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയ ഭൂകമ്പമാണത്. ആ ഭൂകമ്പം 19:00 February 8, 3:11 എന്ന് വെച്ചാൽ പ്രകൃതിക്ക്, ഇപ്പൊ പറഞ്ഞു തളിപ്പറമ്പ്, ദേശമംഗലം ഇവിടൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വരുന്നു പറഞ്ഞു. കുറെ കാലങ്ങൾ എന്നുള്ളത് നമുക്കാണ് കുറെ കാലങ്ങൾ, പ്രകൃതി ഗ്രാജുവലിയാണ്, ക്രമേണ. അപ്പൊ ഇന്നലെയും ഇന്നും കുലുങ്ങിയത് ഗൗരവത്തിലെടുക്കേണ്ട വിഷയം തന്നെയാണ്. ഇനിയും 2 കഴിഞ്ഞോ 3 കഴിഞ്ഞോ ഇതിന്റെ ചലനത്തിന്റെ പ്രത്യാഘാതം കൂടുതലാകാം. അപ്പൊ അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പൊ പൊതുവെ 0.5, 1, 1.2 ഇങ്ങനെ റിക്ടർ സ്കെയിലിൽ ഭൂകമ്പങ്ങൾ വരുമ്പോ റിക്ടർ സ്കെയിലിൽ പതിവാകാറില്ല, രജിസ്റ്റർ ആകാറില്ല. അപ്പൊ ആദ്യം തന്നെ 2021, 4 മുമ്പ് പട്ടഞ്ചേരി പഞ്ചായത്ത് ഇങ്ങനെയുള്ള ഒരു പ്രമേയം പാസാക്കി റിക്ടർ സ്കെയിലിനുള്ള ഇൻസ്ട്രുമെന്റ് ജില്ലയുടെ 2-3 ഭാഗങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഡീകോഡിംഗ് ദി ഡിസാസ്റ്റർ എന്ന് പറയും. ദുരന്തങ്ങൾ, തുടർ ചലനങ്ങൾ നമ്മളെ നയിക്കുന്നത് വലിയ ചലനങ്ങൾക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ റീഡിംഗ് തുടരെ നോക്കണം. ആ റീഡിംഗ് ഒരു വേരിയേഷൻ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ 2 മുമ്പ് അത് നമുക്ക് ഉണരാൻ കഴിയും. പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ ഭൂകമ്പം വന്നു എന്നുള്ളത് ഹ്യൂമൻ എററാണ്, മനുഷ്യന്റെ തെറ്റാണ്. നമുക്കാണ് പെട്ടെന്നൊരു സുപ്രഭാതം, പ്രകൃതിക്ക് പെട്ടെന്നൊരു സുപ്രഭാതം അല്ല. ഇന്ന് രാവിലെ 5:55 സൂര്യൻ ഉദിച്ചു, നാളെ 6:10 മറ്റന്നാൾ 6:05. പക്ഷെ തീർച്ചയായും സൂര്യൻ ഉദിക്കും. അതുപോലെയാണ്, മേ ബി പോസിബിലിറ്റി, ചാൻസസ് അല്ല, ഡെഫിനറ്റ്ലി വി വിൽ ഫേസ്. അങ്ങനെ തീർച്ചയായും ശ്രീ ശരവണകുമാർ, അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ടും ഈ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോ തുടർച്ചയായ 2 ഇങ്ങനെ സംഭവിച്ചു, വരും ദിവസങ്ങളിലും ഒരു കരുതൽ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഒപ്പം തന്നെ ഈ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഇപ്പോൾ അടിയന്തരമായി ഒരു ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യമായി പ്രാഥമികമായി ആളുകൾ ചെയ്യേണ്ടത്? അതായത് നമുക്ക് ഇപ്പോഴും ഗിഫ്റ്റ് ആണ്, ഭൂകമ്പങ്ങൾ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള മുൻകരുതൽ സുരക്ഷയുണ്ട്. ഇനിയും അത്ഭുതം എന്തെന്ന് വെച്ചാൽ 2015 നമ്മുടെ പാലക്കാട് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പഠനങ്ങൾ നടത്തി ജിയോ ഇറക്കിയ ജിയോ സർക്കാർ ഉത്തരവുണ്ട്. 6 മുതൽ 7 റിക്ടർ സ്കെയിൽ ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിക്കുമെന്ന് ഇവിടെ ജിയോ ഉള്ളതാണ്. ഇനി പുതിയ പഠനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത് അതിന്റെ തുടർ പഠനങ്ങളാണ് ആവശ്യം. ആ വിഷയം ഇന്നും നമ്മൾ തൃശൂർ ജില്ലാ കളക്ടറേറ്റ് ഇന്ന് യുദ്ധകാലടിസ്ഥാനത്തിൽ മീറ്റിംഗ് കൂടുന്നു പറഞ്ഞു. അവരത് എടുക്കണം. 2015 ജില്ലാ ഭരണകൂടം ചെയ്ത ആ പഠനം നോക്കിയിട്ട് ദുരന്തങ്ങൾക്ക് മുമ്പുള്ള സാധാരണ ജനങ്ങൾക്കുള്ള ഒരു മുൻകരുതൽ സുരക്ഷ എന്നുള്ളത് തൊട്ട് വലിയ ബിൽഡിംഗ്, അതായത് കൊലയാളി, കില്ലർ ഭൂകമ്പങ്ങളല്ല, ബിൽഡിംഗ്സ് ആണ് കൊലയാളി. അപ്പോ 1 നില, 2 നില, RCB ആണെങ്കിൽ 2 നില വരെ ഓക്കെ. അതിൽ കൂടുതലുള്ളവർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഇപ്പോഴും ഓൺ ദി ബേസിസ് ഓഫ് സയൻസ് ജപ്പാൻ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഭൂകമ്പം വരുന്നതിന് മുമ്പ്, മണിക്കൂറുകൾ മുമ്പ് ഉണരാൻ കഴിയാൻ കാരണം തന്നെ റിക്ടർ സ്കെയിലുള്ള ഇൻസ്ട്രുമെന്റ് പല സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അറിയാൻ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ പേടിപ്പിക്കലല്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ദുരന്തങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ആവശ്യമില്ലാതെ പേടിപ്പെടുത്തുന്നു പറയും, പറഞ്ഞില്ലെങ്കിൽ അയ്യോ പറഞ്ഞിരിക്കാമല്ലോ, എന്തെങ്കിലും ചെയ്തിരിക്കുമല്ലോ, ഇത്രയും ടെക്നോളജി വളർന്നിട്ടുണ്ടല്ലോ, എന്താ പറയാത്തത് എന്നും പറയും. അതിവിടെ പ്രശ്നമാണ്. എക്സ്പെക്റ്റ് ദി അൺഎക്സ്പെക്റ്റഡ്. കാരണം ആഗോളതലത്തിലും തെക്കേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, നമ്മുടെ തെക്കേ ഇന്ത്യയും കാലാവസ്ഥ അൺകൺട്രോൾഡ്, അൺകണ്ടീഷണൽ, അബ്നോർമൽ, പ്രവചനാതീതമാണ്. ഇപ്പൊ ഈ വാക്ക് ഉപയോഗിക്കാം, പ്രവചനം എന്നുള്ള വാക്ക്. സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്രം വളർന്ന ഈ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ട, വാർണിംഗ് ആണ്.
വാണിംഗ് എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കുക, മോക്ക് ഡ്രിൽസ് നടത്തുക, കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇവിടെ പ്രകൃതി വിഭവങ്ങളെയും ജനങ്ങളുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കാനും ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാനും നമുക്ക് സമയമുണ്ട്. ഇപ്പോഴും നമ്മൾ അത്രയും സമയത്തിൽ ആ പ്രവൃത്തികൾ ചെയ്യണം. NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, SDMA, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ILDM, എല്ലാം ഈ വിഷയം പഠിച്ച് ഡോക്യുമെന്റായി GO ആയിട്ട് ഉള്ളതാണ്. അത് എടുത്ത് ഒരു തവണ തിരിച്ചു നോക്കാനേ ഉള്ളൂ.